നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ആരഞ്ചേരി പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മാപ്പ് പറഞ്ഞതായ വീഡിയോ കണ്ടിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതിൽ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുകയും ചെയ്തത് എന്നാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വിമത വൈദികരും അവരുടെ പിണിയാളുകളും അതിന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉന്നയിച്ച വ്യക്തമായ കാര്യങ്ങൾക്ക് ഒരു മറുപടിയും പറയാതെ വക്കീലിന് എത്ര കാശ് കിട്ടി ഇങ്ങനെയൊക്കെയുള്ള ചില കമൻറ്റുകൾ ഇട്ട് കടന്നുപോയി ഷൈജു ആന്റണി എന്ന് പറയുന്ന എ എം ടിയുടെ വിമത വിഭാഗത്തിൻ്റെ പ്രധാന നേതാവ് ഒരു വീഡിയോ ഇട്ടുകൊണ്ട് പറഞ്ഞത് എന്നെ ശരിക്കും ചിരിപ്പിച്ചു കളഞ്ഞു വക്കീല് ആരഞ്ചേരി പിതാവിനോട് മാപ്പ് പറഞ്ഞ് നിലപാട് മാറ്റിയത് വക്കീലിന് സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതിയിലെ ജി പി സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടത്രേ പാവം ഷൈജു ആൻ അറിയില്ല ഹൈക്കോടതിയിൽ ജി പി അല്ലെങ്കിൽ ഗവൺമെന്റ് പ്ലീഡർ ആകാൻ ഒരു ഏജ് ലിമിറ്റുണ്ട് അത് അറുപത് വയസ്സാണ് അറുപത്തേഴ് വയസ്സായി വക്കീലിന് ഒരു ജി പി ആകാൻ കഴിയില്ല നൊണ പറയുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് ഒരു അതിര് വേണ്ടേ ചില ആളുകൾ എൻ്റെ ആ വീഡിയോയിൽ ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ എതിർഭാഗത്ത് നിന്ന് വന്ന അവരിൽ നൂറിൽ ഒരാളാണ് ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ വീഡിയോ കണ്ട് ഞാൻ പിതാവിൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞതിൽ എന്നെ അഭിനന്ദിച്ചപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരിൽ ചിലരും ചില ഈ വൈദികരുടെ പിണിയാണുകളും ചുരുക്കം ചില ആളുകളാണ് അത്തരം കമൻ്റുകൾ ഇട്ടത് അത് വൺ പേർസെൻ്റ് പോലും വരുന്നില്ല ഇപ്പോൾ ഈ വിമത വൈദികർ എന്ന് പറയുന്നത് പറയുന്നതിന് സഭയിൽ പതിനായിരത്തിലധികം വൈദികർ സീറോ മറബാർ സഭയിലുള്ളപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ശരിക്കും പറഞ്ഞാൽ അഞ്ചോറോ പേരേ ഉള്ളൂ ബാക്കിയുള്ളവർ ഈ ഇത് പേടിച്ചും ആയിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്നത് അത് ഒരു നൂറ് പേരുണ്ടെന്ന് സങ്കല്പിച്ചാൽ പോലും ഈ വിമതർ എന്ന് പറയുന്നത് ഒരു പെർസെൻ്റ് പോലും വരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രൂപതയിൽ വിമത വൈദികർ അവിടുത്തെ വിമത വൈദികർ താഴത്തെ ബിഷപ്പിൻ്റെ മുമ്പിൽ നിരാഹാര സമരം ആരംഭിക്കുന്നതായിട്ടും നടത്തുന്നതായിട്ട് ഫോട്ടോകൾ വരും വന്നു ഞാൻ തൃശ്ശൂർ രൂപതയിലെ വൈദികരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല അവിടെ സമരവും ഇല്ല സത്യാഗ്രഹവും ഇല്ല ഏതോ പഴയ ഫോട്ടോകൾ എടുത്തിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ കള്ളത്തരം പറയാൻ വ്യാജ വ്യാജപ്രചരണം നടത്താനുള്ള ഈ വൈദ്യ വൈദികരാണോ ഇവർ ഇവർക്കെന്താ പിശാഞ്ചു ബാധിച്ചിട്ടുണ്ടോ ഞാൻ വളരെ വ്യക്തമായി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ക്ഷമ പറഞ്ഞതിൻ്റെ കാരണം ഈ വിമത വൈദികർ എന്നോട് പറഞ്ഞത് പിതാവ് സോറി എന്ന ഒരു വാക്ക് ഇതുവരെയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിതിനൊന്നും പോകില്ല കാരണം പിതാവ് പണമൊന്നും അപകരിച്ചു എന്ന് ഞങ്ങൾ പറയില്ല ചില സാങ്കേതിക വിഷയങ്ങളാണ് പക്ഷേ ഈ ആരഞ്ചേരി പിതാവും എറണാകുളം അതിരൂപതയുടെ അപ്പെക്സ് ബോഡികളായിട്ടുള്ള ആലോചനാ സമിതിയിലും പ്രസ്പിറ്ററൽ കൗൺസിലും പിന്നീട് നടന്ന മാരാം പറമ്പിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിലും മൂന്നിടത്ത് സ്വന്തം കൈപ്പടയിൽ എനിക്ക് സാങ്കേതികമായ ചില തെറ്റുകൾ പറ്റി ഞാൻ രാജ്യനിയമങ്ങളെ ലംഘിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രക്ഷയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി മാത്രമാണത് ഞാൻ ചെയ്തത് ഞാൻ അതിൽ നിർവ്യാജ്യം ഖേദിക്കുന്നുവെന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതിയത് അതിൻ്റെ അത് ആ രേഖ കണ്ടിട്ടാണ് രണ്ട് മാസം മുമ്പ് വരെ എനിക്ക് ആ രേഖകൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല ഈ രേഖ ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരെ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ആലഞ്ചേരി പിതാവ് മൂന്ന് പ്രാവശ്യം തനിക്ക് പറ്റിയ സാങ്കേതിക പിഴവുകളിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ആലഞ്ചേരി പിതാവ് കോട്ടപ്പടിയിലും ദേവികുളത്തും ആ ഭൂമികൾ വാങ്ങിയത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി കച്ചവടത്തിൽ ഇരുപത് കോടിയോളം രൂപ കിട്ടാതെ ക്ഷതിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ കിട്ടാനുള്ള പണത്തിന് ഗ്യാരൻറ്റിയായി പിതാവ് വട്ടം നിന്ന് ആ ഇരു ഇരുപത് കോടിയോളം രൂപ കിട്ടാനുള്ളവരുടെ കയ്യിൽ നിന്ന് ഗ്യാരൻ്റിയായി വാങ്ങിയതാണ് ആ ആയിട്ടാണ് ഈ ഭൂമി വാങ്ങിയതെന്നും കിട്ടാനുള്ള ഇരുപത് കോടി കിട്ടുന്ന മുറയ്ക്ക് അത് അവർക്ക് തിരിച്ചെഴുതി കൊടുക്കണമെന്നുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപെക്സ് ബോഡിയായ ആലോചനാ സമിതിയുടെ മിനിറ്റ്സിൽ മറ്റ് രേഖകളിലെല്ലാം ഉള്ളത് ഞാൻ കണ്ടു വൈദികരെ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇത് ഗ്യാരൻറ്റി ഭൂമിയാണ് തിരിച്ചെഴുതി കൊടുക്കേണ്ടതാണ് ഇന്ന് ആ ഇരുപത് കോടിക്ക് പകരം അറുപത് കോടി തരാൻ അവർ തയ്യാറാണ് എന്നിട്ടും ഈ ഭൂമി കച്ചവടം കഴിഞ്ഞ ഉടനെ ഇവർ ഈ വിമത വൈദികർ ചെയ്തത് ഈ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നും ആ ഭൂമി വിൽക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വെളിയിലാണ് കോതമംഗല രൂപതയിലാണ് ഈ കോട്ടപ്പടി ഭൂമി ദേവികുളത്ത് ആണ് ഈ പതിമൂന്ന് ഏക്കർ ഭൂമി ഈ രണ്ട് ഭൂമികളും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഹോൾഡ് ചെയ്യാൻ്റെ ആവശ്യമില്ല കാരണം രൂപതയ്ക്ക് വെളിയിൽ പോയിട്ട് ഇതിന് സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ വൈദികർ ഈ ഇതിന് വാങ്ങിയ വിലയേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി തരാമെന്ന് പറഞ്ഞിട്ടും ഈ വിമത വൈദികർ ഈ ഭൂമി തിരിച്ചു കൊടുക്കുന്നതിനെ എതിർക്കുന്നു ഒരൊറ്റ കാരണം മാത്രം നിങ്ങൾക്ക് ആലഞ്ചേരി പിതാവിനെ വിഷമവൃത്തത്തിലാക്കണം ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഭൂമി വിൽക്കാൻ സമ്മതിക്കുന്നില്ല ഇരട്ടിയിലധികം ലാഭം വില തരാമെന്ന് പറഞ്ഞിട്ട് കാരണം ആ ഭൂമിയുടെ തറ വില വെച്ചാണ് ആധാരം ചെയ്തത് യഥാർത്ഥ വിലയല്ല ആ ഭൂമി തിരിച്ച് കിട്ടേണ്ടത് ആ ഭൂമി കൊടുത്തവരുടെ ന്യായമായ അവകാശമാണ് അല്ലെങ്കിൽ ഭീമമായ നഷ്ടം അവർക്കുണ്ടാകും പിതാവ് അവരുടെ മുമ്പിൽ വിശ്വാസ വഞ്ചന ചെയ്തവനും പാലിക്കാത്തവനുമായി അവരെ ചതിയിൽപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ വിമത വൈദികരെ നിങ്ങൾക്കാവശ്യം പിതാവിനെ സ്ഥാനത്യാഗം ചെയ്യിപ്പിക്കാൻ അധികത്തെ ദ്രോഹിക്കാനല്ലേ നിങ്ങൾ ഈ ഭൂമി വിൽക്കരുതെന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കുന്നത് എനിക്ക് മൂന്നാമതായിട്ട് ഈ വിമതന്മാരോടും വിമത വൈദികരോടും ഈ സംഘത്തോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഈ വ്യാജരേഖ കേസ് പോലീസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് തൃക്കാക്കര കോടതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ ആ ചാർജ് ഷീറ്റിൽ തെളിവുകൾ സമിതം പോലീസ് പറയുന്നത് എന്താണ് വ്യാജരേഖ ആലഞ്ചേരി പിതാവിനെ സ്ഥാനപ്രശ്നാക്കാൻ വേണ്ടി കളവായി എ ടു സഡ് മുപ്പതോളം പേജുകളിലായി വ്യാജരേഖ ഉണ്ടാക്കിയത് ഈ വിമത വൈദികർ ആദിത്യനെന്ന പയ്യൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവിടെ ഈ പ്രമുഖ ഈ വൈദികരായ തേലക്കാട്ടും മാരാമ്പറമ്പിലും ടോണി കല്ലൂക്കാരനും അവരെ ഇവർ മൂന്ന് പേരും കൂടി ഉപയോഗിച്ച എന്ന പാവം പയ്യൻ ഇവരൊക്കെയാണല്ലോ പ്രതികൾ ഈ കേസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വിമത വൈദികരെ പ്രതികളെ ഞങ്ങൾ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ല ഈ രേഖ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഒരു ബന്ധവും വ്യാജരേഖയില്ലെന്ന് പറയാൻ പറ്റുമോ എന്താണ് വ്യാജരേഖ കേസിനെ പറ്റി പറയാനുള്ളത് ഞാൻ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഈ വ്യാജരേഖ കേസുണ്ടാക്കി ഭൂമി കുമ്പോണ കേസ് ഉണ്ടാക്കി ആരഞ്ചേരി പിതാവിനെ സ്ഥാനപ്രക്ഷനാക്കുക എന്ന ഏക ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും അത് വഴി പ്രചാരണം നടത്തുകയും ആ പ്രചാരണത്തിൽ ഞാൻ കുടുങ്ങിപ്പോവുകയും ചെയ്ത സത്യം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ യഥാർത്ഥ രേഖകൾ നേരിട്ട് കണ്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായി ഞാനെടുത്ത നിലപാട് മാറ്റത്തെ പരിഹസിച്ചു കൊണ്ട് ഇനി ഞാനിനി ആരഞ്ചേരി പിതാവിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ടാണ് ഗവൺമെൻറ് ജി പി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നവരോട് പരമമായ പുച്ഛമാണ് എനിക്കുള്ളത് കാരണം ഇതൊക്കെ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം ഇതുപോലെ പണം ഉണ്ടാക്കലായിരിക്കാം നിങ്ങളുടെയൊക്കെ രീതി എൻ്റെ രീതി അതല്ല ഞാനിതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ സർക്കാർ ഉദ്യോഗം വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് അഴിമതിക്കെതിരെ പോരാടാൻ സമ ജീവിതം സമർപ്പിച്ചയാളാണ് എനിക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട ഞാൻ എത്ര ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇൻകം ടാക്സ് കൊടുത്തു എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾ വിമത വൈദികരെ വിമ അവരുടെ ശിങ്കിടികളെ നിങ്ങളീ കള്ള പ്രചാരണങ്ങൾ നിർത്തുക ഞാൻ ഈ വൈദികരുടെ ഈ ഇപ്പോഴും എൻ്റെ നിലപാടിൽ ഞാൻ വൈദികർ എവിടെയെങ്കിലും നിയമം ലംഘിക്കുകയോ ആ കൃത്രിമങ്ങൾ നടത്തുകയോ ചെയ്താൽ വൈദികനല്ല മെത്രാനല്ല ആരായാലും കേസുകൾ കേസ് കൊടുക്കും ഒരു സംശയവും വേണ്ട പക്ഷേ തെറ്റുപറ്റി ഞാൻ മാപ്പ് പറയും അത് ക്രൈസ്തവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർമ്മങ്ങൾ നടത്തലല്ല യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹമായിട്ട് ജീവിക്കാനും തെറ്റുപറ്റിയാൽ മാപ്പ് പറയാനും അനുരജനപ്പെടാനുമാണ് ഇതാണോ വിമത വൈദികരെ നിങ്ങൾ ചെയ്യുന്നത് കാർദിനാളിനും ഈ വൈദികർക്കും ഒരു മേശയുടെ ചുറ്റുമിരുന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പാടില്ല എന്തുകൊണ്ട് കുർബാനക്രമത്തിൽ നിങ്ങൾ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊരു ഇടവകയിൽ നിങ്ങൾ പറയുന്നത് അച്ഛൻ പറയുന്നത് കേൾക്കണം പാരീഷ് കൗൺസിൽ അഡ്വൈസറി ബോഡിയാണ് അതിലും ഉപദേശക സന്ധിയാണ് ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇങ്ങനെ പറയുന്ന ഏകാധിപതികളായ വൈദികരെ നിങ്ങളിപ്പോൾ പറയുന്നു മെത്രാൻ പറയുന്നു നിങ്ങൾ ആരാണ് വികാർ വികാർ എന്ന വാക്കിൻ്റെ അർത്ഥം റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് വികാർ ബിഷപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് കാനൻ നിയമം അനുസരിച്ച് ഈ ഒരു രൂപതയിലെ സ്വത്തുക്കളുടെയും അധികാരത്തിൻ്റെയും എല്ലാം കേന്ദ്രം ബിഷപ്പിലാണ് അങ്ങനെ പറയുന്ന ബിഷപ്പ് പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല എന്ന് അപ്പോൾ നിങ്ങൾ ബിഷപ്പ് പറഞ്ഞാൽ കേൾക്കില്ല സിനഡ് പറഞ്ഞാൽ കേൾക്കില്ല സാമാന്യ ബുദ്ധിയുള്ള വിശ്വാസികൾക്ക് സംഭവം എല്ലാം പിടിയിട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഈ വിമത വൈദികരും അവരെ ചുറ്റിപ്പറ്റി കൂടിയിരിക്കുന്ന ആളുകളും ഇപ്പോൾ സുഡാപ്പി ഫണ്ടിങ് ആണെന്ന് പറയുന്നത് വെറുതെ അല്ല അതിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളെന്തുകൊണ്ടാണ് നിങ്ങളെ പിന്താങ്ങുന്നത് ഈ സുഡാപ്പികൾ മുസ്ലിം തീവ്രവാദികൾ അതിന് തെളിവ് കണ്ടാൽ ഇപ്പോൾ വിമത വൈദികർക്ക് അവർക്ക് ഇൻ്റർവ്യൂ ഈ അവരുടെ വാർത്തകൾ കൊടുക്കുന്നതും അവർക്ക് ചർച്ചകൾക്ക് അവസരം ഒരുക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലായ മീഡിയ വണ്ണിൽ മാത്രമാണ് ആരഞ്ചേരി പിതാവിന് അനുകൂലമായി ഞാൻ നിലപാട് മാറ്റിയപ്പോൾ വിമത വൈദികരിൽ നിന്നും അവരുടെ ആളുകളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ വക്കീലിന് കോടികൾ കിട്ടിയോ എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ വിമത വൈദികരോടും അവരുടെ ആളുകളോടുമാണ് മൂന്ന് വർഷക്കാലം ആലഞ്ചേരി പിതാവിനെതിരായിട്ട് പല കേസുകളും ഞാൻ നടത്തി നിങ്ങളെനിക്ക് പത്തു പൈസ തന്നിട്ടുണ്ടോ അതിൽ ഒരു കേസ് കൊണ്ടാണ് ഇന്നത്തെ അതിരൂപതയിലെ ഭരണസമിതികളെല്ലാം വത്തിക്കാനിരുന്നു പുനഃസംഘടിപ്പിച്ചത് കൊച്ചൗസേപ്പ് ചിറ്റിനപ്പിള്ളിക്ക് അതിരൂപതയുടെ അഞ്ചേക്കർ സ്ഥലം വിൽക്കാൻ വത്തിക്കാനിൽ നിന്ന് ഉത്തരവ് വന്നപ്പോൾ എറണാകുളം അതിരൂപതയിലെ എല്ലാ ഭ ഭരണസമിതികളും ആലോചനാ സമിതി കൗൺസിൽ എല്ലാം പിരിച്ചു വിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഈ ആലോചനാ സമിതികളിലും പ്രസ്പിറ്ററൽ കൗൺസിലും ഫിനാൻസ് കൗൺസിലുമൊക്കെ ആലോചിക്കാതെ അവരുടെ സമ്മതമില്ലാതെ മനത്തോടത്ത് ബിഷപ്പിന് അത് വിൽക്കാൻ അധികാരമില്ല കാനൻ നിയമപ്രകാരം അങ്ങനെ വത്തിക്കാൻ ഒരു ഓർഡർ ഇടാൻ അധികാരമില്ല എന്ന് കാണിച്ചുകൊണ്ട് എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ കൊടുത്ത കേസിലാണ് മുനിസിപ്പൽ കോടതി എൻ്റെ വാദം ശരിയെന്ന് കണ്ട് ഉത്തരവായി ഈ സമിതികളിൽ തീരുമാനം എടുക്കാതെ ഭൂമി വിൽക്കാൻ പാടില്ലെന്ന് അവസാനം എറണാകുളം അതിരൂപത വത്തിക്കാനിൽ വിവരമറിയിക്കുകയും വത്തിക്കാൻ ഫ്രീസ് ചെയ്തിരുന്ന കമ്മിറ്റികളെ എല്ലാം എലൈവ് ആക്കിക്കൊണ്ടാണ് അവർ തീരുമാനിച്ചത് പ്രകാരമാണ് ഈ ഭൂമി എല്ലാം നടന്നത് എനിക്ക് എന്തെങ്കിലും ഫീസ് എറണാകുളം അതിരൂപതയോ ഈ വിമത വൈദികരോ ഈ കാര്യത്തിൽ തന്നിട്ടുണ്ടോ ഞാൻ ഈ ആനഞ്ചേരി പിതാവിനെതിരായിട്ടുള്ള കേസുകൾ തുടങ്ങിയതിന് ശേഷം എത്രയോ പത്രസമ്മേളനങ്ങൾ എറണാകുളം പ്രസ് ക്ലബിൽ നടത്തി അതിൻ്റെയൊക്കെ അത് നടത്താനുള്ള ഫീസോ ചിലവോ ഒരു നയ പൈസ ഇവർ തന്നിട്ടുണ്ടോ ഇല്ല തന്നു ഇവർക്ക് പറയാൻ കഴിയുമോ ഞാൻ എൻ്റെ ജീവിതത്തിൽ അഴിമതിക്കെതിരെ പോരാട്ടം എന്ന നിലയിൽ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നേർച്ചപ്പെട്ടിയിൽ ഇടുന്നതിന് പകരം ഇത്തരം പോരാട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം ഞാനൊരു സർവീസ് പെൻഷനറാണ് എൻ്റെ ഭാര്യ റിട്ടയർ ചെയ്തൊരു ഹെഡ് മിസ്ട്രസ് ആണ് അപ്പോൾ ഞങ്ങളുടെ ഈ പെൻഷൻ മതി ഞങ്ങൾക്ക് ജീവിക്കേ പിന്നെ അതർ ഇൻകമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സംശയമുള്ളവർ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം എത്ര ലക്ഷം രൂപ ഞാൻ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് എന്നിട്ട് ബാലിശമായ ആരോപണങ്ങളുമായി വരൂ അപ്പോൾ എന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ അഭിനന്ദിച്ച ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ അഭിനന്ദനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു സത്യത്തിൻ്റെ പാതയിലൂടെ എൻ്റെ പ്രയാണം ഇനിയും തുടരും നന്ദി നമസ്കാരം